ഇന്ത്യ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് ഒക്ടോബർ 2, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഇന്ത്യയിലെമ്പാടും ഈ ദിനം ഗാന്ധി ജയന്തിയായി കൊണ്ടാടുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവവും കാട്ടിയ സ്വാതന്ത്ര്യ സമര സേനാനി, അതായിരുന്നു ഗാന്ധിജി. ഭാരതത്തിലും അതിന് പുറത്തുള്ളവരും ഗാന്ധിജിയെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധിയും പുത്തലിബായിയും ആയിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഗാന്ധിജിയോളം ഇത്രയധികം ആളുകളെ സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. തലമുറകൾക്ക് വായിക്കുവാൻ എല്ലാ കാലത്തേക്കും ഗാന്ധിജി എന്ന മഹാപാഠപുസ്തകമല്ലാതെ മറ്റൊന്നും നമുക്ക് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആയിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞത്: മജ്ജയും മാംസവുമുള്ള ഇങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും. ഗാന്ധിജിയുടെ ആത്മകഥ നമ്മൾ ഭാരതീയർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഗാന്ധിജിയുടെ തത്വചിന്ത സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒന്നാണ്. സത്യം എന്നത് ലക്ഷ്യവും അഹിംസ എന്നത് അതിലേക്കുള്ള മാർഗവുമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. എനിക്ക് പുതിയതായി ഈ ലോകത്തെ ഒന്നും തന്നെ പഠിപ്പിക്കുവാനില്ല. സത്യവും അഹിംസയും ഗിരിനിരകളോളം പഴക്കമുള്ളതാണ്. ഗാന്ധിജി വികസിപ്പിച്ചെടുത്ത അഹിംസയിലൂന്നിയ സമരമാർഗമായിരുന്നു സത്യാഗ്രഹം. ലോകത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും ശക്തമായ സമരമുറയാണ് ഇത്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലത്താണ് ഗാന്ധിജി അവിടെ എത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയാണ് ഗാന്ധിജി ആദ്യമായി തൻ്റെ സത്യാഗ്രഹം എന്ന സമരമുറ ഉപയോഗിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെയും ശക്തമായ ഈ സമരമുറയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സത്യാഗ്രഹം അസത്യത്തെ സത്യം കൊണ്ടും ഹിംസയെ അഹിംസ കൊണ്ടും നേരിടാനുള്ള ഒരു ധാർമ്മിക ആയുധമായിരുന്നു. അപാരമായ ക്ഷമയിലൂടെയും കരുണയിലൂടെയും എതിരാളികളുടെ മനസ്സിനെ തിരുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ക്ഷമ എന്നത് കരുത്താണ്, ദൗർബല്യമല്ല. അതുകൊണ്ട് സത്യാഗ്രഹം ധീരൻ്റെയും ശക്തൻ്റെയും ആയുധമാണ്. സത്യസന്ധത, അഹിംസ, ഭയമില്ലായ്മ, വിശാല മനസ്കത, അച്ചടക്കം, മതസഹിഷ്ണുത, നിസ്വാർത്ഥത തുടങ്ങിയ ഗുണങ്ങളുള്ളവരാവണം സത്യാഗ്രഹികൾ എന്ന് അദ്ദേഹം പറയുന്നു. സത്യാഗ്രഹികൾ ലളിത ജീവിതം നയിക്കേണ്ടവരാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ സത്യാഗ്രഹ ദർശനങ്ങൾ ആഗോളതലത്തിൽ പല നേതാക്കന്മാരെയും സ്വാധീനിച്ചിരുന്നു. അഹിംസാധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം 2 ഒക്ടോബർ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിച്ചു വരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പദ്ധതികൾ എല്ലാം തന്നെ പാവങ്ങളുടെ സേവനം ലക്ഷ്യമാക്കിയുള്ളതാണ്. ജാതി, മതം, ദേശം, ഭാഷ, വർണ്ണം, വർഗം എന്നീ വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാ മനുഷ്യരെയും സ്വന്തം സഹോദരങ്ങളായി കണ്ട ഒരേ ഒരാൾ മാത്രമേ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ നന്മ എല്ലാവരുടെയും നന്മയിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാവരും നിത്യവൃത്തിക്കായാണ് ഓരോ തൊഴിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലിനും ഒരേ മൂല്യം തന്നെയാണുള്ളത്. ഏറ്റവും മഹത്തരമായ ജീവിതം എന്നത് കൃഷിക്കാരുടെയും കൈവേലക്കാരുടേതുമാണ്, അതായത് അധ്വാനിക്കുന്ന തൊഴിൽ വർഗത്തിൻ്റെതാണ് എന്ന് ഗാന്ധിജി പഠിപ്പിക്കുന്നു. നിങ്ങൾ ഏതൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഈ നാട്ടിലെ മുഷിഞ്ഞുകീറിയ വസ്ത്രം ധരിച്ച പട്ടിണിക്കോലമായ മനുഷ്യരെ മനസ്സിൽ കാണുക. എന്നിട്ട് ആ പദ്ധതി കൊണ്ട് അവർക്കെന്തെങ്കിലും ഗുണമാകുമെങ്കിൽ അത് നടപ്പിൽ വരുത്തുക എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഉച്ചനീചിത്വങ്ങളില്ലാത്ത, മതവൈര്യങ്ങളില്ലാത്ത, അയിത്തവും അനാചാരങ്ങളുമില്ലാത്ത, ഏവർക്കും തുല്യനീതിയും തുല്യ പങ്കാളിത്തവുമുള്ള സമത്വസുന്ദരമായ ഭാരതമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. ഗാന്ധിജിയുടെ ജീവിതം തന്നെയായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശം. നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമത്വത്തിൻ്റെ, വിനയത്തിൻ്റെ, സത്യത്തിൻ്റെ, അഹിംസയുടെ പാഠപുസ്തകമായിരുന്നു ഗാന്ധി.